ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്കയും റവയും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചക്ക കേസരിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേസരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 15 ചക്കച്ചുള വേണം. ഈ ചക്കച്ചുളയെല്ലാം കുരുവൊക്കെ മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 5-10 കാഷ്നട്ട് ഒന്ന് ചേർത്ത് ഗോൾഡൻ കളറായി വരുന്നവരേക്കും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. കാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉണക്കമുന്തിരി ചേർത്ത് ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്നവരേക്ക് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുശേഷം കാഷ്നട്ടും ഉണക്കമുന്തിരിയും നമുക്ക് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ 1/2 കപ്പ് അളവിൽ റവ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. റവ നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് നല്ലൊരു മണം വരുന്നവരേക്കും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റവ കരിഞ്ഞു പോകും. നല്ലതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് റവയൊന്ന് മാറ്റാം. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ ഞാൻ 1 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ചക്കയൊന്ന് ചേർത്ത് കൊടുക്കാം. ചക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് നെയ്യിൽ ചക്കയൊന്ന് വഴറ്റിയെടുക്കണം. ചക്കയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ചക്ക നല്ലതുപോലെ പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവമായി കിട്ടും. അതുവരേക്കും നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം. ചക്ക എല്ലാം കൂടെ ഒന്ന് ചേർന്ന് പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവാവുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വേണം നമ്മൾ വെള്ളവും പഞ്ചസാരയും നമ്മൾ ഈ ഒരു കേസരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ റവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം ചക്കയും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇപ്പം വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കും. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. റവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ റവ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകും, നമുക്ക് കേസരി നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. കൈയെടുക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് റവ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരേക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം. റവ നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് പിന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ കേസരിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് റവ നല്ലതുപോലെ ഒന്ന് കുക്കായതിന് ശേഷം വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റവ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടില്ല. ഇപ്പം റവ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ റവ അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഏകദേശം 3/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നല്ലതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ 1 കപ്പ് നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു അല്പം മധുരം കുറച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് മെൽറ്റായി വരാനായിട്ട് തുടങ്ങും. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അടച്ച് വെച്ച് 1-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്നട്ടാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കാഷ്നട്ട് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കേസരിക്ക് ഒരു പ്രത്യേക മണവും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നെയ്യൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ചക്കയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.